റൊസാരിയും വിത്താലെ ഒക്ടോബർ 25 ദാവീദിൻ്റെ കോട്ടയായ പരിശുദ്ധ മറിയം. പരിശുദ്ധ അമ്മയുടെ ലുത്തിനിയിൽ പഴയ നിയമ സൂചകങ്ങളുള്ളവയിൽ ഒന്നാണ് ഇന്ന് നാം ധ്യാനിക്കുന്ന ദാവീദിൻ്റെ കോട്ടയെ എന്ന പ്രാർത്ഥന. കോട്ടകളുടെ ഉദ്ദേശങ്ങൾ പ്രധാനമായും രണ്ട് തരത്തിലാണ്: ശക്തിക്കും പ്രതിരോധത്തിനും വേണ്ടിയും സൗന്ദര്യത്തിനും അലങ്കാരത്തിനും വേണ്ടിയുള്ളത്. ഇതിൽ ആദ്യത്തെ അർത്ഥത്തിലാണ് ദാവീദിൻ്റെ കോട്ടയെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത്. ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ള സംരക്ഷണത്തിനും രാജ്യ സുരക്ഷിതത്വത്തിനും നിരീക്ഷണത്തിനുമുള്ള കോട്ടയായും മുന്തിരിത്തോട്ടത്തിനുള്ള കാവൽ മാടമായും കോട്ടകൾ നിർമ്മിക്കുന്നു. ജബൂസ് എന്നത് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന ജെറൂസലേമിലെ നിവാസികൾ ജെബൂസിയർ എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. ഇവരുടെ സംരക്ഷണത്തിലുണ്ടായിരുന്ന സിയോൺ കോട്ട ദാവീദ് പിടിച്ചെടുത്തു. പിന്നീട് ഇത് ദാവീദിൻ്റെ നഗരം എന്നറിയപ്പെടുന്നു. ദാവീദ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ദാവീദിൻ്റെ കോട്ടയായ ഈ നഗരം സുരക്ഷിതമായിരുന്നു. സമാധാനവും സുരക്ഷിതത്വവും ഭദ്രതയും മുഖമുദ്രയാക്കിയ ഇത് ശക്തിയുടെയും പ്രതാപത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും പ്രതീകമായി ശോഭിച്ചു. മനുഷ്യൻ എത്ര വലിയതും ബലിഷ്ഠവുമായ കോട്ട നിർമ്മിച്ചാലും ദൈവത്തിൻ്റെ സംരക്ഷണമുള്ള കോട്ടയോ നഗരമോ അല്ലെങ്കിൽ പതനം ഉറപ്പാണെന്നതിനുള്ള ധാരാളം തെളിവുകളും പഴയ നിയമത്തിൽ നമുക്ക് കാണാം. അഹങ്കാരത്തിൻ്റെ പ്രതീകമായ ബാബേൽ ഗോപുരവും കായിക ബലത്തിൻ്റെ പ്രതീകമായ ജെറിക്കോ പട്ടണത്തിൻ്റെ കോട്ടയും തകർന്നടിയുന്നതും നാം കാണുന്നുണ്ട്. മറിയത്തിനെ ദാവീദിൻ്റെ കോട്ടയെന്ന് വിളിക്കുന്നത് പ്രധാനമായും ഉത്തമഗീതത്തിലെ ഒരു പരാമർശത്തെ അടിസ്ഥാനമാക്കിയിട്ടാണെന്നാണ് മരിയ ദൈവശാസ്ത്രന്മാർ പറയുന്നത്. ഉത്തമഗീതത്തിൽ നാം കാണുന്നു, നിൻ്റെ കഴുത്ത് ആയുധശാലിയായി നിർമ്മിച്ച ദാവീദിൻ്റെ ഗോപുരം പോലെയാണ്, വീരന്മാരുടെ പരിചികൾ തൂക്കിയിട്ടിരിക്കുന്നത് പോലെ നിൻ്റെ കണ്ഠാഭരണം ശോഭിക്കുന്നു. ഉത്തമഗീതത്തിൻ്റെ രചയിതാവ് ഈ പ്രയോഗത്തെ ജെറൂസലേമിനെ സംരക്ഷിക്കുവാൻ സിയോൻ മലയിൽ സ്ഥാപിച്ചിരിക്കുന്ന കോട്ടയായാണ് വിവക്ഷിക്കുന്നത്. പരിശുദ്ധ മറിയം ദാവീദിൻ്റെ ഈ കോട്ട പോലെ സുരക്ഷിതത്വമേകുന്നു എന്നാണ് ഈ പ്രാർത്ഥനയിൽ നാം മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെടുത്തി രണ്ട് തരത്തിലുള്ള സുരക്ഷിതത്വം നമുക്ക് കാണാം. ഒന്നാമത്, ഈശോയ്ക്ക് പരിശുദ്ധ മറിയം നൽകിയ സുരക്ഷിതത്വം. ഉദരത്തിൽ ഉരുവായത് മുതൽ പരിശുദ്ധ മറിയം ഈശോയെ സംരക്ഷിച്ചു എന്ന് കാണാം. ഈശോയുടെ ഈ ലോക ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും അമ്മ എന്ന മഹോന്നതമായ സ്ഥാനത്തുള്ള സംരക്ഷണം ഈശോയ്ക്ക് പരിശുദ്ധ മറിയം നൽകി. കാരണം അവൾ സുഭാഷിതൻ പറയുന്നത് പോലെ കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിൽ ആശ്രയിച്ചവളായിരുന്നു. രണ്ടാമത്തേത്, പരിശുദ്ധ മറിയത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവൾ നൽകുന്ന സംരക്ഷണമാണ്. എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥനയിൽ നാം കേണപേക്ഷിക്കുന്നത് ഈ സംരക്ഷണമാണ്. ഗബ്രിയേൽ ദൂതൻ അറിയിച്ചതുപോലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളും അത്യുന്നതിൻ്റെ ശക്തി ആവസിക്കപ്പെട്ടവളും ആണ് പരിശുദ്ധ മറിയം. ദാവീദിൻ്റെ കോട്ടയിൽ അഭയം തേടുന്നവർക്ക് യാതൊന്നിനെയും ഭയപ്പെടാനില്ല. പേമാരി വർഷിച്ചാലും കൊടുങ്കാറ്റടിച്ചാലും ആ കോട്ടയ്ക്ക് നാശം സംഭവിക്കുകയില്ല. കാരണം മറിയമാകുന്ന ഈ കോട്ട ദൈവവചനത്തിലാണ് പണിയപ്പെട്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം: ദാവീദിൻ്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ശത്രുവിൻ്റെ കൂരമ്പുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആവേ മരിയ.